ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെർബോ ജോസേട്ടായി ഇനി വരാൻ മണിക്കൂറുകൾ മാത്രം. അപ്പൊ ഫാൻ ഷോ ഒന്നും ഇല്ലാട്ടാ, ഫാൻ ഷോ ഒന്നും ഇല്ല. എല്ലാ സ്ഥലത്തും 9 മണിക്കാണ് ഷോ വരുന്നത്. തൃശ്ശൂർ എല്ലാ തിയേറ്ററുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഗിരിജ തിയേറ്റർ, ജോസ് തിയേറ്റർ, രാഗം തിയേറ്റർ, ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും പടമുണ്ട്. അപ്പോൾ ജോസേണ്ണ വരവേൽക്കാൻ കേരളക്കര ഒഴിഞ്ഞു ഒരുങ്ങിക്കഴിഞ്ഞു. തൃശ്ശൂർ മാത്രമല്ല, ബിഗ് റിലീസാണ് വേൾഡ് വൈഡ്. 500 തിയേറ്ററുകൾ റിലീസുണ്ട്, 500 കേന്ദ്രങ്ങൾ റിലീസുണ്ട്, ഏകദേശം 10 രാജ്യങ്ങൾ റിലീസുണ്ട്. അപ്പോൾ വേറെ ലെവലിലാണ് ജോസേട്ടൻ വരുന്നത്. ജോസേട്ടൻ ഡ്രൈവറാണ്, അപ്പൊ യാത്ര തുടർന്നിരിക്കുകയാണ്. എത്താറായിട്ടുണ്ട്. ഇനി ഏകദേശം 12 വേണ്ട എത്താൻ. ആള് ജീപ്പ് എടുത്ത് പോന്നിട്ടുണ്ട്. അപ്പൊ ടെർബോ എന്നൊരു പടത്തിന്റെ മലയാളികൾ വലിയ പ്രതീക്ഷയിലാണ്. ടെർബോ എങ്ങനെയാവും, എന്തായി തീരുമെന്നുള്ളൊരു എന്റെ ഒരു നിഗമനാണ് കേട്ടോ. ടെർബോ എന്നൊരു പടം 50 ആയി, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നുവെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഗുരുവായൂർ അമ്പലം നടക്കുന്ന പടം 5 കൊണ്ട് 50 അടിച്ചു. അതിലും പ്രീസെയിൽ ബുക്കിങ്ങും തിയേറ്ററും വേൾഡ് വൈഡ് റിലീസുള്ള പടമാണ്. അപ്പം അതുകൊണ്ട് 4 കൊണ്ട് തന്നെ 50 അവിടെ സംഭവിക്കും, അത് 100% ഉറപ്പാണ്. രണ്ടാമത് 100 പടം, ഒരു ആവറേജ് പടം ഉണ്ടെങ്കിൽ തന്നെ ടെർബോ എന്നൊരു പടം 100 കളക്ട് ചെയ്തിരിക്കും. ആ രീതിയിലുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്, നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടക്കുന്നത്. പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് മമ്മൂക്ക ഫാൻസ്. മമ്മൂക്ക ഫാൻസ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ ഫാൻസ് നമുക്ക് മമ്മൂക്ക ഫാൻസിന് മാതൃകയാക്കണം. അതുപോലെ അത്ര അച്ചടക്കമുള്ള രീതിയിലാണ് അവർ ഓരോ സ്ഥലങ്ങളിലും അവരുടെ ഫാൻ ഷോയും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ അവരൊരുമിച്ചിരുന്ന് പടം കാണുന്നു പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഈ ഫാൻ ഷോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ എല്ലാ ഫാൻ ഷോ കാണുന്ന ആളാണ്. ഇപ്പൊ മോഹൻലാൽ പടത്തിന് തള്ളിക്കയറ്റുന്ന പോലെ മമ്മൂട്ടി മമ്മൂട്ടി പടത്തിന് ഒന്നും ഉണ്ടാവാറില്ല. ചിലത് ഇപ്പൊ ഫാൻസ് ഫുള്ളാവാത്ത അവസ്ഥ വരെയുണ്ടായിരുന്നു. ഈ കണ്ണൂർ സ്കോഡൊക്കെ കാണുന്ന സമയത്ത് തിയേറ്റർ ഫുള്ളല്ലായിരുന്നു. പക്ഷെ ആ പടം ഇന്ന് ഏകദേശം 90-91 കോടി അടിച്ചു. വെച്ചാൽ അച്ചടക്കത്തുള്ള രീതിയിൽ ഫാൻസിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ്. അതുപോലെ അത് മാതൃകയാക്കേണ്ടതാണ് മോഹൻലാൽ ഫാൻസ്. അപ്പൊ പറഞ്ഞു എന്ത്, പടം ഒരു ആവറേജ് അബവ് ഉണ്ടെങ്കിൽ തന്നെ സാധനം 100 ഉറപ്പിച്ചു. പടം ഒരു 80% എത്തിക്കഴിഞ്ഞ, 90% എത്തി, ഏത് പടമായാലും പൊട്ടപടം നല്ല പടം പറയാൻ ആളുണ്ടാവും. ഗുരുവായൂർ അമ്പലം നടയിൽ നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയിട്ട് ഇത്ര ഇതുവരെ ഫാമിലി ആയിട്ട് എടുത്തത്. ഞാൻ ഫാമിലി ആയിട്ട് കണ്ടപ്പോ എന്റെ ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ എന്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിരുന്നു. അപ്പൊ നോക്കണ്ട, അപ്പൊ ഒരു 90-100 80 പടം കണ്ട പടം ബ്ലോക്ക് ബസ്റ്റർ ആണ്. 200-250 വരെ സംഭവിക്കാവുന്ന സാധനം ഉണ്ട് ഇതിൽ. കാരണം മലയാളി ഇൻഡസ്ട്രി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സിൽ. കാരണം മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ 60 ഇപ്പോൾ തമിഴ്നാട് നിന്നാണ്, പക്ഷെ കേരള ബോക്സ് ഓഫീസിൽ നല്ല കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും 200 ഒക്കെ നമുക്കിവിടെ സംഭവിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഫാൻസ് ഉണ്ട്, നല്ല ഫാൻസ് ഉണ്ട്, കട്ട ഫാൻസ് ഉണ്ട്. മമ്മൂക്കി നെഞ്ചിലേറ്റ് നടക്കുന്ന നല്ല കട്ട ഫാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടാമതൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം, നല്ലൊരു മെഗാ ഹിറ്റ് ആവട്ടെ. നമുക്ക് ഒരു 100 ക്ലബിൽ കയറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തിട്ട് ആൾക്കാർ എത്താൻ പറ്റിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്ടറാണ് വൈശാഖ് എന്നൊരു ഡയറക്ടർ. ഇപ്പൊ അടുത്ത കാലത്ത് എടുത്ത പടങ്ങളൊക്കെ അറിയാം നമുക്ക്, നല്ല നേരം പോക്കിന് എടുത്ത പടങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. 1-2 പടങ്ങളൊക്കെ, നൈറ്റ് ഡ്രൈവ്, മോൺസ്റ്റർ ഷോ ഉറപ്പിക്കല്ലോ. പിന്നെ നല്ല അലട്ടം കട്ട ഫാനാണ്, പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് വെറുക്കപ്പെട്ട ഫിലിമായിരുന്നു. അപ്പോ പിന്നെയും മറ്റേ വലിയ പ്രതീക്ഷയില്ലാണ്ടെന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ മറ്റേ പടം പിന്നെയും കാണാം. അതൊന്നും നമുക്ക് ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് നോക്കുന്നത്, മിഥുൻ മാനുവൽ. വൈശാഖിന്റെ കയ്യിൽ നല്ല സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതൾക്ക് ചെയ്യാറിയാം. ഈ പുലിമുരുകനും അതുപോലെ തന്നെ പോക്കുരുരാജി, മധുരരാജി, വിശുദ്ധൻ എന്ന് പറഞ്ഞ പടം പടം ചെയ്തുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം, ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നില്ല. കുഞ്ചോപ്പന്റെ നല്ല അഭിനയം കാണാൻ പറ്റും. ഈയാടെ ഗംഭീര ആ കാലഘട്ടം നടന്നൊരു സബ്ജക്റ്റും കൂടി ആയിരുന്നു. അപ്പൊ പടമൊക്കെ എടുത്തുള്ള ആള് തന്നെയാണ്. അപ്പോ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ള ആളുണ്ട്. പിന്നെ നമുക്ക് ഒപ്പം നിൽക്കുന്നു, പിന്നെ നമ്മുടെ കന്നഡ താരം ജാജ് പി ഷെട്ടിയുടെ ഒരു വരവ് വല്ലാതെ. കർണാടക ബോക്സ് ഓഫീസിൽ പടം കത്താൻ സാധ്യതയുണ്ട്. കാരണം നല്ല പടമാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റെടുക്കും. അതൊരു മാർക്കറ്റിംഗ് കൂടിയാണ്, പ്രത്യേകിച്ച് വൈശാഖ പടങ്ങളുടെ മാർക്കറ്റിംഗ് സൂപ്പറാണ്, നല്ല രീതിയിൽ അവർക്ക് ചെയ്യാറിയാം. അപ്പോൾ അതൊരു വലിയൊരു പോയിന്റാണ്. മിഥുൻ മാനുവൽ തോമസിന്റെ ലാസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയ പടങ്ങളൊക്കെ നല്ലൊരു ഉണ്ടായിരുന്നു, ഞാൻ ആവറേജ് ഉണ്ടായാൽ മതി. പോസ്റ്റർ ആയാലും മോശമൊന്നായിരുന്നില്ല, കണ്ടിരിക്കാനുള്ള സാധനം ഉണ്ട്, അത്ര മതി കണ്ടിരിക്കാനുള്ള സാധനം. പിന്നെ ഈ ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഫിലിമാണ്. നല്ല ഫൈറ്റുകളിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഫൈറ്റ് നമുക്ക് അടുത്ത കാലത്ത് ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫൈറ്റ് തന്നെ വേണ്ടോ, പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഇട്ട് പോയാൽ മതി. പുലിമുരുകനൊക്കെ പോലെ നമുക്ക് ത്രില്ലടിപ്പിച്ച് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ക്ലൈമാക്സും കൂടി നന്നാക്കി കഴിഞ്ഞാൽ കത്തും. ഈ 3 ഘടകങ്ങൾ നമുക്ക് വളരെയധികം ഈ ഫിലിമിനെ വിജയത്തിലേക്കുള്ള വലിയൊരു ഘടകം തന്നെയാണ്. 4 സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പടം റിലീസിനുണ്ട് നാളെ, നാളല്ല മറ്റൊന്ന്. അത് നമുക്കറിയാം, മന്ദാകിനി.
അൽത്താഫും അനാർഗലി. അപ്പോൾ ഇവര് കൂടി ചേരുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. പടത്തിൻ്റെ ഗാനങ്ങളായാലും അതിൻ്റെ കഥയൊക്കെ ആയാലും കല്യാണത്തിന് എല്ലാവരും എത്തണം എന്നൊക്കെ പറഞ്ഞ പ്രൊമോഷൻ ആയാലും നല്ലൊരു വിഭാഗം ആളുകൾ ആ പടത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജിസ് ജോയ് സംവിധാനം ചെയ്ത തലവൻ, അസീഫ് അലി, ബിജു മേനോൻ, ഈ രണ്ട് പടങ്ങൾ പിറ്റേ ദിവസമുണ്ട്. അപ്പോൾ ഒരു ഏവറേജിൽ ഒതുങ്ങിക്കഴിഞ്ഞ് ഏവറേജിന് താഴെ ആയി കഴിഞ്ഞ് ഈ പണ്ട് പടങ്ങളുള്ളത് കൊണ്ട് തിയേറ്ററിൽ നല്ല പടം ഏറ്റെടുക്കുകയുള്ളൂ ഇപ്പോഴും. അപ്പോൾ ഒരു ഏവറേജ് അബവ് ഉണ്ടായ സാധനം കത്തും, ഇതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഈ പടങ്ങൾ കയറി പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പലം നടയിൽ ഇപ്പോഴും കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ഘടകമാണ്. പക്ഷെ നല്ല പടമാണെന്നുണ്ടെങ്കിൽ മഴയൊന്നും വിഷയമില്ല. മമ്മൂക്കിയാണ്, വിതിൻ മാനുവൽ തോമസ് ആണ്, തെളിയിച്ചിട്ട ആളുകളാണ് വൈശാഖൊക്കെ. പിന്നെ പെട്ട ക്രൂ ആണ്, അടിപൊളി ക്രൂ ആണ്. പിന്നെ ഒരു ക്രിസ്ത്യൻ ആ ടച്ചിൽ പടം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കോട്ടയം കുഞ്ഞച്ചനെ കണ്ട് നമ്മളിവിടെ ത്രില്ലടിച്ചുള്ളതാണ്. അപ്പോൾ പ്രതീക്ഷകൾ അങ്ങോളമാണ്. നമുക്ക് കാത്തിരിക്കും. നമ്മൾ മോർണിംഗ് ഫാൻ ഷോ അല്ല, ഫസ്റ്റ് ഷോ നമ്മൾ കാണുന്നുണ്ട്. പ്രയർ വി ബി സിനിമാസിലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അച്ഛാ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ പടമാണ് കണ്ടത്. ഞാൻ കണ്ട പടം ഏതായിരുന്നു? മലയാളി ഫ്രം ഇന്ത്യ. അപ്പം നാളെ അവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കണ്ടിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ടർബോ ടീം. നമുക്ക് ബോക്സ് ഓഫീസിൽ 100 crore പിറക്കട്ടെ. അപ്പോൾ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, ഇതെൻ്റെ മാത്രം ഒപ്പീനിയൻ ആണ്. പൊങ്കാല ഇടാൻ വരല്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.